അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മസ്അല പഠനം 5-ാം ദിവസം. വിഷയം രോഗം മരണം അനന്തരക്രിയ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله. الشفاعة هب لنا في القيامة مشفقة واهلنا إن ضاعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മരണപ്പെടാൻ നമുക്കൊക്കെ നല്ല ദിവസങ്ങളും നല്ല സ്ഥലങ്ങളും അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് മരണങ്ങളെ തൊട്ട് സഹിക്കാൻ കഴിയാത്ത വേദനകളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന ഹുസ്നുൽ ഖാത്തിമത്ത് ഉള്ള മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം മരണശേഷം എന്തോ ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞ പോയിന്റ് കണ്ണ് ചിമ്മിപ്പിക്കുക. രണ്ടാമത് പറഞ്ഞ പോയിന്റ് മരണശേഷം മരണപ്പെട്ടു എന്ന് ഉറപ്പായാൽ അതിൻ്റെ കാരണങ്ങളും മരണപ്പെട്ടതിൻ്റെ മരണത്തിൻ്റെ അടയാളങ്ങളും നല്ല ലക്ഷണങ്ങളും മോശ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മരണശേഷം ഒന്നാമത് ചെയ്യേണ്ട സുന്നത്ത് കണ്ണ് ചിമ്മിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് കണ്ണ് ചിമ്മിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. മൂന്നാമത്തെ സുന്നത്ത് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആ മുസീബത്ത് കേട്ട ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വ ഖുലുഫ്നി ഖൈറൻ മിൻഹാ എന്നുള്ള ദിക്റു ചൊല്ലുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നാലാമത്തെ കാര്യമാണ്, മരണശേഷം ചെയ്യേണ്ട നാലാമത്തെ രൂപം, നാലാമത്തെ പോയിന്റ് മയ്യത്തിനെ കിടത്തൽ എങ്ങനെയാവണം, എങ്ങനെയാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രോഗിയെ, മരണമാസന്നമായ രോഗിയെ കിടത്തുന്ന രൂപം തന്നെയാണ്. അഥവാ ഒന്നാമത്തെ രൂപം വലത് ഭാഗത്തിൻ്റെ മേൽ ചരിച്ച് കിടത്തുക, അഥവാ നെഞ്ചും മുഖവും കിബിലക്ക് വരുന്ന രൂപത്തിൽ കിടത്തുക. അപ്പോൾ തല വടക്ക് ഭാഗത്തും കാല് അതിന് ഓപ്പോസിറ്റിലും ഉണ്ടാവും. വടക്കിൽ തലയും തെക്ക് ഭാഗത്ത് കാലുമാക്കി കിടത്തുക, എന്നിട്ട് മുഖവും നെഞ്ചും ഖിബിലയിലേക്കാക്കി കിടത്തുക. ഇതാണ് ഒന്നാമത്തെ രൂപം, അങ്ങനെ പറ്റും. രണ്ടാമത് കിടത്തേണ്ട രൂപം അതിന് പറ്റില്ലെങ്കിൽ ഇടത് ഭാഗത്തിൻ്റെ മേൽ കിടത്തുക. അപ്പോൾ നെഞ്ചും മുഖവും ഖിബിലക്ക് ചരിച്ച് കിടത്തുക. കാൽഭാഗം വരുന്നത് വടക്കോട്ടായിരിക്കും, തല വരുന്നത് തെക്കോട്ടായിരിക്കും, നെഞ്ചും മുഖവും കിബിലക്ക്. ഈ രണ്ടിനും പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ രൂപം മലർത്തി കിടത്തുക.
കാല് കിബിലയിലേക്കാക്കി, മുഖ കിബിലയിലേക്ക് വരാൻ ഒരല്പം തലന്റെ ചുവട്ടിൽ ഒരു മുഷല്ല പോലത്തെ മടക്കി ചെറുങ്ങനെ തലയുടെ രൂപത്തിൽ വെക്കുക. ഈ മൂന്നാമത്തെ രൂപത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറയുന്നുണ്ട്, ഈ മൂന്നാമത്തെ രൂപമാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് സുന്നത്തായ ചർച്ചയാണ്. നമ്മുടെ വീടിനും കിടത്താനും സൗകര്യപ്പെടുന്ന രൂപത്തിൽ കിടത്താം. നമ്മുടെ വീടിനൊരു കയറി വരാനും ദിക്ർ ചൊല്ലാനും അടുത്തിരുന്ന് ഖുർആൻ ഓതാനും ആ വീടിന് ഒരു രൂപം ഉണ്ടാകുമല്ലോ, ആ രൂപത്തിൽ കിടത്താമെങ്കിലും സുന്നത്തായ രൂപമാണ് പറഞ്ഞത്. ഇനി അതെല്ലാം നമ്മൾ ഖബറിലടക്കുന്നത് പോലെ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചൊക്കെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കിടത്തുന്നത് പോലെ മലർത്തി കിടത്തുന്ന രൂപവും പറ്റും. അഥവാ തലഭാഗം വടക്കോട്ടും കാൽഭാഗം തെക്കോട്ടും വരുന്ന രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ കിടത്തുന്ന രൂപത്തിലും, അതാ പറഞ്ഞത് ആ അതൊക്കെ സുന്നത്തായ രൂപമാണ് എങ്കിലും നിർവഹിച്ചാൽ വളരെ ഭംഗി. കാരണം മലർത്തി കിടത്തിയാലുള്ള ഗുണം ചെറിച്ച് കിടത്തൽ കാണാറില്ല. എങ്കിലും മഹല്ലിയിൽ ഒന്നാം വാള്യം 321 ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. മലർത്തി കിടത്തിയാലുള്ള ഗുണം, നമ്മളൊക്കെ സാധാരണ മലർത്തിയിട്ടാണ് കിടത്താറുള്ളത്. മലർത്തി കിടത്തിയാൽ പല ഗുണങ്ങളും അതിലൂടെ ഉണ്ട്. അതായത് അല്പം ഭാരമുള്ളത് വല്ലതും വയറ്റിൻ്റെ മുകളിൽ വെക്കണം, അത് വസ്ത്രത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ പുറത്തോ മേലൊക്കെ വെക്കണമെന്ന് പറയും. നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെരിച്ച് കിടത്തിയാലത് പ്രയാസമായിരിക്കും. ചെരിച്ച് കിടത്തുമ്പോൾ ഒരു താങ്ങൊക്കെ വെച്ച് മയത്തിനെ ചെരിച്ച് നിർത്തുമ്പോൾ പ്രയാസം ഉണ്ടാവും. തലക്കിണക്കെ അപ്പുറം അപ്പുറം വെച്ച് രണ്ടും മൂന്നും തലക്കിണക്കെ ഉണ്ടാവും വലത് ഭാഗം ചെരിച്ച് കിടത്തുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മലത്തി കിടത്തലാണ് നല്ലത് എന്ന് ഇമാം അദ്റഈ റളിയല്ലാഹു അൻഹുക്കെ പറഞ്ഞ അഭിപ്രായം തുഹ്ഫയിൽ 3-ാം വാള്യം 86-ാം പേജിലൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം മരിച്ചാൽ കിടത്തുന്ന രൂപം തന്നെയാണ് മരണമാസന്നമായാൽ കിടത്തുന്ന രൂപങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ തുഹ്ഫ 3-ാം വാള്യം 92-ാം പേജിൽ, നിഹായ 2-ാം വാള്യം 438-ാം പേജിലൊക്കെ ഈ രൂപം തന്നെയാണ് മരണമാസന്നമായാൽ കിടത്തേണ്ട രൂപം തന്നെയാണ് മരണശേഷവും. ഒരു മുഅ്മിനിന്റെ കിടത്താണാ പറഞ്ഞത്. അപ്പോൾ ആ റൂമിൽ സൗകര്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ കിടത്തുക. സുന്നത്തായ വശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം 4-ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മയ്യത്തിനെ കിടത്തേണ്ട രൂപമാണ്. 5-ാമത് മലർത്തി കിടക്കുമ്പോൾ തലയിണ വെക്കുക. തലയിണ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ വെക്കുന്ന ആ വലിയ തലയിണ വേണം എന്നില്ല, അത് വേണ്ട. നമ്മൾ ഒരു മുസല്ല ഒരല്പം മടക്കിക്കൊണ്ട് വെക്കുക. എന്തിനാണത്? കാൽഭാഗം ഖിബിലയിലേക്കും ആക്കി കിടക്കുമ്പോൾ മുഖം നേരെ ആകാശത്തേക്കായിരിക്കും. ആ മുഖം ഖിബിലയിലേക്കാവാൻ വേണ്ടിയാണ് ഒരല്പം ഉയർത്തുന്നത്. ബഹുമാനപ്പെട്ട മുഗനി മുഹ്താജിൽ ഖതീബ് ഷിർബീനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 3-ാം വാള്യം 338-ലൊക്കെ നമുക്ക് കാണാൻ പറ്റും. 6-ാമത്തെ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ്, തല മാത്രം ചെരിക്കരുത്. നമ്മൾ മലർത്തി കിടത്തി തല മാത്രം ഖിബിലയിലേക്ക് ചെരിച്ച് കിടത്തി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രയാസമുണ്ട്. കാരണം അവിടെ തല ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മലത്തി കിടത്തി നെഞ്ചും മുഖമൊക്കെ ആകാശഭാഗത്തേക്ക്, കാല് തെക്കുഭാഗത്തേക്കും തല വടക്കു ഭാഗത്തേക്കും അങ്ങനെ മലർത്തി കിടത്തി തല മാത്രം ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തിയാൽ, മുഖമാത്രം തിരിച്ചു കിടത്തിയാൽ അതൊരു പ്രയാസം ഉണ്ടാക്കും. കാരണം അപ്പം അങ്ങനെ തല ഉറച്ചു പോയാൽ ഖബറിൽ വെക്കുമ്പോൾ ചെരിച്ചു കിടത്തുമല്ലോ, അപ്പം മുഖം മണ്ണിലേക്ക് പോകും. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. മയ്യത്തിൻ്റെ ബഹുമാനം നഷ്ടപ്പെടും. കാരണം മുഖം മണ്ണിലേക്കാവുമ്പോൾ അതൊരു അദബുകേടാണ്, അത് ഹറാമാണ്. മയ്യത്തിനോട് കാണിക്കുന്ന ഒരു അദബുകേടാണത്. കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കമഴ്ത്തി കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ, അതൊക്കെ പാടില്ലാത്തതാണ്. ചെരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെരിക്കുക, തല മാത്രം ചെരിക്കുക എന്നുള്ളൊരു സ്വഭാവം അത് ശരിയല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിനെയൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ പരിഗണിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം മയ്യത്തിനെ കിടത്തുന്ന രൂപമാണ് ഇന്ന് പറഞ്ഞ. കഴിഞ്ഞ ക്ലാസ്സിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ 4-ാമത്തെ കാര്യം മയ്യത്തിനെ കിടത്തുന്ന രൂപം. 5-ാമത്തെ പോയിന്റ് മലർത്തി കിടത്തുമ്പോൾ ഒരല്പം ഉയർത്തുക തലയണോ മറ്റേ വെച്ചും കൊണ്ട്, അഥവാ കാല് കിബിലയിലേക്കും തല
കിഴക്കുഭാഗത്തും ഉണ്ടാകുക. ഏയ്, മയ്യത്തിനെ കടത്തുമ്പോഴേ, മലർത്തി കടത്തുമ്പോഴേ, അങ്ങനെയാണെങ്കിൽ മുഖം കിബിലയിലേക്ക് വരാൻ വേണ്ടി ഒരൽപ്പം തലയുടെ ചുവട്ടിൽ എന്തെങ്കിലും വെക്കുക. ഇതാണ് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്, തല മാത്രം ചരിക്കരുത്. കാല് തെക്കുഭാഗത്തേക്കും തല വടക്കുഭാഗത്തേക്കും ആക്കി കണ്ട് അങ്ങനെ കടത്തുകയാണെങ്കിൽ തല മുഖം മാത്രം എന്താക്കാൻ പാടില്ല, കിബിലയിലേക്ക് തിരിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ആറ് കാര്യങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു തആല മനസ്സിലാക്കാനും അത് അമൽ ചെയ്യാനും ഒക്കെ ഉള്ള തോഫീക് നൽകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.